അമേഡിൽ ആരാകും സ്ഥാനാർത്ഥിയാകുകയെന്ന അഭ്യൂഹം നിലനിൽക്കെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര മത്സരിക്കാനെത്തുമെന്ന് സൂചന. അനേകം കോൺഗ്രസ് നേതാക്കൾ സീറ്റ് കിട്ടാതെ മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുമ്പോൾ കോൺഗ്രസിന്റെ പൊന്ന സീറ്റായ അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ അലിയൻ എത്തുന്നു. അമേഠിയിൽ ആരാകും സ്ഥാനാർത്ഥിയാകുകയെന്ന അഭ്യൂഹം നിലനിൽക്കുകയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര മത്സരിക്കാനെത്തുമെന്ന സൂചന വരുന്നത്. അമേരിക്കൻ റോബർട്ട് വാദ്ര താല്പര്യം അറിയിച്ചതായാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. അമേഠിയിലെ ജനം തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും സിറ്റിംഗ് എം പി സ്മൃതി ഇറാനിയുടെ ഭരണത്തിൽ അമേഠി വേർപ്പുമുട്ടുകയാണെന്നും റോബർട്ട് വാദ്ര വാർത്താ ഏജൻസിയോടും പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന അമേഠിയായിരിക്കണമെന്നും സിറ്റിംഗ് എം പിയെ ജനം അടുത്തെന്നും റോബർട്ട് വാദ്ര പറഞ്ഞു. അമേഠിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുകയെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് റോബർട്ട് വാദ്രയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ലെങ്കിലും വയനാട്ടിൽ നിന്ന് വീണ്ടും ജനവിധി നേടാൻ രാഹുൽ ഗാന്ധി എത്തിയത് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തരംഗമുണ്ടാക്കുമെന്ന് വിലയിരുത്തി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫ് മുന്നണി സംവിധാനം മുന്നാകെ ഉണർന്നു പ്രവർത്തിക്കാൻ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വഴിതെളിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പപ്പുവെന്ന് ആദ്യകാലങ്ങളിൽ ആക്ഷേപിക്കപ്പെട്ടിരുന്ന രാഹുലിന് ആ പ്രതിച്ഛായയൊക്കെ മറികടന്ന് ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരന്റെ വേഷമാണിപ്പോഴുള്ളത്. ഇപ്രാവശ്യം അദ്ദേഹത്തിനായി കർണാടകത്തിലും സുരക്ഷിതമായ മണ്ഡലം കണ്ടെത്തിയിരുന്നുവെങ്കിലും ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമെന്ന ഉറപ്പാണ് വയനാട്ടിലേക്ക് അദ്ദേഹം വീണ്ടും അടുപ്പിച്ചത്. വയനാടുമായുള്ള അടുപ്പവും അദ്ദേഹത്തെ മറ്റൊരു മണ്ഡലം തേടുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. സാധാരണ ബി ജെ പിയെ കടന്നാക്രമിച്ചും ഇടതുപക്ഷത്തിനും നേരെ മൃദുവിമർശനം ഉയർത്തുകയും ചെയ്യുന്ന രാഹുൽ കേരളത്തിലെ പ്രചാരണ വേദികളിൽ ഇരുകൂട്ടർക്കുമെതിരെ ശക്തമായ വിമർശനമായിരിക്കും ഇനി ഉയർത്തുക. രാഹുലിനെതിരെ മത്സരിക്കുന്ന ആനി രാജയ്ക്കായി ഇടതുപക്ഷത്തിന്റെ ദേശീയ നേതാക്കളും ബി ജെ പിയുടെ കെ സുരേന്ദ്രനായി അമേഠിയിലെ എതിരാളി സ്മൃതി ഇറാനിയുമടക്കമുള്ള നേതാക്കളും രംഗത്തിറങ്ങുന്നതോടെ മറ്റു മണ്ഡലങ്ങളിലും വയനാടൻ പോരാട്ടത്തിന്റെ ചൂര് ചുമരിറങ്ങി വീശും. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയപ്പോൾ ഇടതുപക്ഷം ശക്തമായി എതിർപ്പാണ് ഉയർത്തിയത്. ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിലാണ് രാഹുൽ മത്സരിക്കേണ്ടതെന്നും ബി ജെ പിയെ എതിർക്കുന്ന ഇടതുപക്ഷത്തോടാണോ അദ്ദേഹം മത്സരിക്കേണ്ടതെന്നുമായിരുന്നു ചോദ്യം. കഴിഞ്ഞ തവണത്തെ യാത്ര വൈകാരികത ഇത്തവണ ഉണ്ടാകണമെന്നില്ലെങ്കിലും മെച്ചപ്പെട്ട ഭൂരിപക്ഷമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം അനുകൂല പ്രതികരണം ഉണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ. പൗരത്വ നിയമ ഭേദഗതി ഇടതുപക്ഷം ശക്തമായ പ്രചരണ ആയുധമാക്കുമ്പോൾ ബി ജെ പിക്കെതിരെ രാഹുലിനേക്കാൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്നവരുണ്ടെന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന ഇന്ത്യ സഖ്യം രൂപവത്കരിച്ച ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ്. ഒരേ സഖ്യത്തിൽപ്പെട്ട രണ്ട് പാർട്ടികൾ വയനാട്ടിൽ പരസ്പരം പോരടിക്കുന്നത് ബി ജെ പി പ്രചാരണ വിഷയമാകുന്നു. ഇത്തവണയും പ്രതിപക്ഷ പ്രചാരണത്തിന്റെ മുൻനിരയിൽ രാഹുലുണ്ട്. ഇന്ത്യക്കു നെടുകയും കുറുകയും നടന്നുള്ള ഭാരത് ജോഡോ യാത്ര പകർന്ന അനുഭവം കൂടുതൽ കരുത്തനാക്കി. ചെറിയ സംസ്ഥാനമായിട്ടും 18 ദിവസം രാഹുൽ കേരളത്തിലൂടെ നടന്നു. ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിലാണ് രാഹുൽ മത്സരിക്കേണ്ടതെന്ന ചോദ്യം ഇപ്രാവശ്യം ഇടതുപക്ഷം ഉയർത്തുന്നു. സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ടി രാജ ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യം പരസ്യമായി ഉന്നയിച്ചിരുന്നു.